ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ രക്തസാക്ഷിണിയായ വിശുദ്ധ ഫ്ലാവിയോ ടോമറ്റുള്ള. വിശുദ്ധ ഫ്ലാവിയോസ് ക്ലമന്റിൻ്റെ സഹോദര പുത്രിയായ ഫ്ലാവിയ ടോമറ്റുള്ള AD 1st century റോമിലാണ് ജനിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഫ്ലാവിയ യൗപിയൂസ് എന്നയാളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. അയാളൊരു കാർക്കശക്കാരനായിരുന്നുവെങ്കിലും നിരേയൂസ്, അക്കിലാസ് എന്നീ ഭൃത്യന്മാരുടെ ക്രൈസ്തവ വിശ്വാസ തീക്ഷ്ണത നിമിത്തം കാലാന്തരത്തിൽ ഒരു സത്യവിശ്വാസിയായി മാറി. അതിസുന്ദരിയായിരുന്ന ഫ്ലാവിയ വേഷഭൂഷാദികളിലും വിനോദങ്ങളിലും പ്രത്യേകം പ്രതിപത്തി പ്രകടിപ്പിച്ചിരുന്നു. യുവതിയായ അവൾ കുലീനനായ ഔറേലിയൻ എന്ന യുവാവിനോട് വിവാഹ വാഗ്ദാനം ചെയ്തു. ഔറേലിയൻ ഫ്ലാവിയയ്ക്ക് ചേർന്ന വരനല്ലെന്ന് മനസ്സിലാക്കിയ ഭൃത്യന്മാരായ അക്കിലസും നിരേയൂസും ഈ തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ സതുപദേശം അവളുടെ ഹൃദയത്തെ ഗാഢമായി സ്വാധീനിച്ചു. സർവശക്തനായ ദൈവത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യഭാഗ്യത്തെപ്പറ്റി മനസ്സിലാക്കിയ അവൾ ദൈവത്തിന് വേണ്ടി നിത്യകന്യകാത്വം സ്വീകരിച്ചു. ഇതിൽ രോഷാകുലനായ അവളുടെ കാമുകൻ ഫ്ലാവിയയെ തൻ്റെ ഭാര്യയാക്കുന്നതിന് അവളെ സമ്മതിപ്പിക്കണമെന്ന് ചക്രവർത്തിയോട് അപേക്ഷിച്ചു. തൻ്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന ഫ്ലാവിയയെയും ഭൃത്യന്മാരെയും ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് പോൺസ്യ എന്ന ചെറുദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. തൻ്റെ ഉദ്യമങ്ങൾ നിഷ്ഫലമായതിനാൽ നിരാശാഭരിതനായ ഔറേലിയൻ വിശ്വസ്ത ഭൃത്യന്മാരായിരുന്ന നിരേയൂസിനെയും അക്കിലസിനെയും വധിച്ചു. അവരുടെ പീഡാസഹനവും മരണവുമെല്ലാം ഫ്ലാവിയയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഫ്ലാവിയയെ തൻ്റെ ഭാര്യയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഔറേലിയൻ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൽ പ്രകോപിതനായ ഔറേലിയൻ വിശുദ്ധയെ നിഗ്രഹിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അതനുസരിച്ച് ക്രിസ്ത്യാനികളുടെ ബദ്ധശത്രുവായിരുന്ന കോൺസാളിനെ വശീകരിച്ച് ഫ്ലാവിയയെ വധിക്കുവാനുള്ള അനുവാദം വാങ്ങി. ഫ്ലാവിയ വസിച്ചിരുന്ന ഭവനം അവർ അഗ്നിക്കിരയാക്കി. അഗ്നിജ്വാലകളിൽപ്പെട്ട് വിശുദ്ധ ഇഹലോകവാസം വെടിഞ്ഞു. ഈ വിശുദ്ധയുടെ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നതിന് താഴെയുള്ള ഭൂഗർഭ ആലയത്തിൽ വിശുദ്ധയുടെ തിരുശേഷിപ്പുകൾ ദീർഘകാലം സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇതേ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു വിശുദ്ധ കൂടി ഉള്ളതിനാലാണ് ടോമറ്റുള്ളയോടൊപ്പം ഫ്ലാവിയ ടോമറ്റുള്ള എന്ന് സംബോധന ചെയ്യുന്നത്.